നമസ്കാരം. ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാട്ടർ കളറിനെ പറ്റിയാണ് ഒരു ഡെമോ. ഇടയ്ക്കിങ്ങനെ മാറി വരും ഓയിൽ പെയിൻറ്റിങ്, വാട്ടർ കളർ, അക്രലിക്, ഇങ്ങനെ എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വാട്ടർ കളറിനെ പറ്റിയിട്ടുള്ളൊരു ഒരു ലാൻഡ്സ്കേപ്പാണ്. അതായത് മഴയുള്ള ദിവസം, മഴയുള്ള ദിവസമാകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഫീല് അന്തരീക്ഷത്തിൽ വേണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വാട്ടർ കളറ് ചെയ്യുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അതിൻ്റെ ട്രാൻസ്പെറൻസിയാണ്. ഈ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്നതിൽ എപ്പോഴും നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒന്നുള്ളത് വളരെ സിമ്പിളായിട്ട്, അതായത് നമ്മൾ ഈ വരയ്ക്കുന്ന സമയത്ത് ഇത് വലിയ ഒരു പ്രശ്നമുള്ളൊരു വർക്കായിട്ട് അങ്ങനെ ചിന്തിക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വര അത്രേ നമ്മൾ കാണാവൂ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കും വേണം അതിൻ്റെ പേഴ്സ്പെക്റ്റീവ്, അതുപോലെ തന്നെ കളറിൻ്റെതായിട്ടുള്ള ഡെപ്ത്, എവിടെയൊക്കെ ഡെപ്ത് വരണം, എവിടെയൊക്കെ ഡാർക്കായിട്ട് അല്ല ലൈറ്റായിട്ട് വരണം എന്നുള്ളതൊക്കെ ഒരു ധാരണ നമുക്ക് മനസ്സിലാതെ കാണണം. അതായത് വാട്ടർ കളർ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാലും ഏത് പെയിൻറ്റിംഗ് ആയാലും നമ്മൾ അതൊരു ഇമാജിനേഷൻ ആണെങ്കിൽ പ്രത്യേകിച്ചൊരു നമ്മൾ മനസ്സിൽ നല്ലവണ്ണം നല്ലൊരു ധാരണ വേണം. ഇപ്പോൾ ഞാനിത് റോഡാണ്, അതായത് മഴ നനഞ്ഞിട്ടുള്ള റോഡാണ്. അപ്പോൾ അതിൽ ചില റിഫ്ലക്ഷൻ നേരത്തെ തന്നെ വരച്ചിരിക്കുകയാണ്. അവിടെ രണ്ട് പേര് നടന്നു വരുന്നുണ്ട്, അപ്പോൾ അവരുടെ റിഫ്ലക്ഷനാണ് ഇപ്പോൾ ഈ വരയ്ക്കുന്നത്. കാരണം അവരെ വരച്ച് കഴിഞ്ഞാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നനവുള്ളത് കൊണ്ട് പെട്ടെന്ന് അത് പ്രശ്നമാകും. അപ്പോൾ അത് നേരത്തെ മുൻകൂട്ടിയിട്ട് നമ്മൾ റോഡിൽ കാണുന്ന ആ റിഫ്ലക്ഷൻ നമ്മൾ ആദ്യം തന്നെ വരയ്ക്കുക. അപ്പോൾ അതിൻ്റേതായ സംഭവം വരച്ചതിന് ശേഷം നമുക്കത് ഏകദേശമൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും സൈഡിൽ, റോഡ് സൈഡിലുള്ള മണ്ണ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഒരു ടാറ്റർ റോഡാണെന്നുള്ള ഒരു ഫീൽ കിട്ടാനും ഇത് സഹായിക്കും. പിന്നെ റോഡ് വളരെ അകലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫീൽ ഉണ്ടാവാൻ നമുക്കിപ്പോൾ ഇതിൽ കാണാണ്ട് റോഡ് ഇങ്ങനെ വളഞ്ഞിട്ട് വളരെ പോയിൻ്റ് പോയിൻ്റായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞ് ആർച്ച് പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചെരിവാണ് ഇതിൻ്റെ ലോങ് ഫീൽ നമുക്ക് ഉണ്ടാക്കുന്നത്. റോഡിൽ കാണുന്ന ആ റിഫ്ലക്ഷൻ വരുമ്പോൾ മാത്രമാണ് നനഞ്ഞ ഒരു അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യുക. അതായത് മഴ കഴിഞ്ഞു കഴിഞ്ഞില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. പിന്നെ സ്കൈ ബ്ലൂ, പിന്നെ റെഡ്, ക്രിംസൺ റെഡ്, കോബാൾട്ട് ബ്ലൂ, ഇതെല്ലാം ചേർത്താണ് സ്കൈ വരയ്ക്കുന്നത്. അതോടൊപ്പം ലോങ് സൈറ്റിലുള്ള ആ ഗ്രൗണ്ട്, അതായത് ഗ്രീനറി, നമ്മളത് ലൈറ്റായിട്ട് അടിച്ചിട്ടു. പിന്നെ നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് തെങ്ങുകളാണ്. അത് നമ്മൾ അകലെയുള്ള തെങ്ങുകളാണ് ആദ്യം വരയ്ക്കുന്നത്. കാരണം അതിൻ്റെ മുൻപിലുള്ള തെങ്ങ് വരുമ്പോൾ ഇത് മറിഞ്ഞാലും ചിലതൊക്കെ അതിന് മുകളിലൂടെയൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിലെ തെങ്ങ് എന്തെങ്കിലുമൊക്കെ വരയ്ക്കുമ്പോഴേക്കും അത് ഉണങ്ങി കാണും. അപ്പോൾ അത്ര പിന്നീട് അത് ഫ്രണ്ടിലെ ചിത്രങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രൂപങ്ങൾ, തെങ്ങ് എന്തൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം വരയ്ക്കരുത്. അത് വരച്ച് കഴിഞ്ഞ് നമുക്ക് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ തെങ്ങുകളും മരങ്ങളൊക്കെ വരയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യണം അവിടെ നിന്ന് വരച്ച് വരണം. പിന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം റോഡ് വരയ്ക്കാൻ അതിൻ്റെ റിഫ്ലക്ഷനെ പറ്റി ചിന്തിച്ചും ഒക്കെയാണ് അതിൻ്റെ റോഡ് ആദ്യം വരയ്ക്കാനുള്ള കാരണം. ഇത് ഞാൻ മുകളിൽ നിന്നാണ് വരച്ച് വരാറ്. ഇത് ഒരു ഒന്നും കൂടി ഒരു വ്യത്യസ്തമായ സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് മഴ എന്നുള്ള ഫീല് കിട്ടുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അതാണ് ഈ സീനറിയുടെ പ്രത്യേകത, ആ മഴയുടെ ഫീലാണ് നമുക്ക് ആവശ്യം. അതാണ് ഞാൻ ആദ്യത്തെ റോഡ് വരച്ച് റിഫ്ലക്ഷനൊക്കെ വരച്ചത്. പിന്നീട് നമ്മൾക്ക് ബാക്കിയുള്ളൊക്കെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിൽ നമുക്ക് പിന്നെ ബാക്കിലെ മരങ്ങൾ, പിന്നെ അതൊക്കെ ഇങ്ങനെ വരച്ച് ഡാർക്ക് കൊടുത്ത് ഡാർക്ക് കൊടുത്ത് ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇത് ഒന്ന് നമുക്ക് വാട്ടർ കളർ എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ആരും അത് ചെയ്യാതിരിക്കരുത്. പലരും പറഞ്ഞ് പേടിപ്പിക്കും ഇത് വാട്ടർ കളർ ഭയങ്കര പ്രയാസമാണ്, മറ്റേത് വിഷയത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റിയെന്ന് വരും മറ്റു ഏത് മാധ്യമത്തിലും.
ആ സമയം വാട്ടർ കട്ട് ഭയങ്കര ടഫാണ്, ഭയങ്കര ബുദ്ധിമുട്ടാകുക. അപ്പോൾ ആ ഒരു ധാരണ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ പിന്നെ അതേ റിസൾട്ട് എപ്പോഴും വരും. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാര്യങ്ങൾ. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് വരയ്ക്കേണ്ട സംഭവമാണ് വാട്ടർ കളർന്ന് നമുക്ക് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രം വര തുടങ്ങാവൂ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്കത് നല്ല ഭംഗിയായിട്ട് വരച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഇവിടെ നീല കൊടുക്കൂ, അവിടെ പച്ച കൊടുക്കൂ എന്നൊക്കെ കേട്ടിട്ട് നമ്മൾ വരയ്ക്കുക എന്നുള്ള രീതി, അല്ലെങ്കിൽ സിനിമ കാണുന്ന വരെങ്കിൽ സിമ്പിളായിട്ട് കണ്ടിട്ട് ഒന്ന് വരച്ച് ശരിയാവില്ലല്ലോ, അങ്ങനെ കാണരുത്. വാട്ടർ കളർ വരയ്ക്കുമ്പോൾ അത് വളരെ ലളിതമായിട്ടുള്ള ഒന്നാണ് വാട്ടർ കളർ. സിമ്പിൾ സ്ട്രോക്കാണ് എപ്പോഴും അതിന് ആവശ്യം. കാരണം അതിൻ്റെ സൗന്ദര്യത്തിന് അത് ആവശ്യ ഘടകമാണ് സിമ്പിൾ സ്ട്രോക്ക്. നമുക്കൊരു ചിത്രം കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി സ്റ്റൈലിൽ വരയ്ക്കുക എന്നുള്ളതല്ല വാട്ടർ കളറിൻ്റെ ആ ഒരു സൗന്ദര്യം. വാട്ടർ കളറിൻ്റെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയാണ് അങ്ങനെ പറയണത്. ആ സിമ്പിൾ സ്ട്രോക്ക് വരുമ്പോഴാണ് അതിനൊരു സൗന്ദര്യമുള്ളൂ, നമുക്ക് ആ വാട്ടർ കളറിലുള്ളൂ എന്നുള്ള ഒരു സന്തോഷം. അതാണ് അതിൻ്റെ ഒരു ഈ രീതിയിലുള്ള ആ സ്ട്രോക്ക് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം. എന്നാൽ നമുക്ക് ആ ഫീല് നിലനിൽക്കും വേണം. പിന്നൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇതാ ഫോർഗ്രൗണ്ടിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് ചുറ്റുവട്ടങ്ങളൊക്കെ ശരിയാക്കി വരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊന്നുകൂടി ഫോർഗ്രൗണ്ടിലുള്ള തെങ്ങുകൾ കാര്യങ്ങൾ ഒക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഈ തെങ്ങിൻ്റെ ഇല വരയ്ക്കുമ്പോൾ അതിൻ്റെ ആ തെങ്ങിൻ്റേതായ ഫീല് കിട്ടണം, അതാണ് നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ തെങ്ങിൻ്റെ ഓരോപ്പെട്ട കൃത്യമായിട്ട് വരയ്ക്കുകയായിരിക്കുക, അതേമാതിരി അതിന് മുകളിൽ ഒരു തേങ്ങയുണ്ടു അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള ചിന്തകളല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഈ ചിത്രം വരയ്ക്കുമ്പോൾ മൊത്തത്തിൽ ആ ഒരു ഫീല്, അതായത് അതിൻ്റെ സൗന്ദര്യം അത്ര വേണ്ടോ, ആ ഒരു സൗന്ദര്യത്തിന് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് തെങ്ങ് ആ നാച്ചുറൽ ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഈ സിമ്പിൾ സ്ട്രോക്ക് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇപ്പോൾ ഡീറ്റെയിലായിട്ട് എന്നുള്ളത് പറയാൻ നമുക്ക് ബേസിക്കായിട്ടൊരു ഡീറ്റെയിൽ മാത്രം നമ്മൾ കൊടുക്കുള്ളൂ. അതേമാതിരി ഇപ്പോൾ ഇതാ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, കുട ആയിട്ട് ഒരാൾ നടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുടയുടെ ആ ഫീല്, അതായത് നനഞ്ഞ ഒരു കുടയായിട്ട് തോന്നും വേണം. അങ്ങനെയാണ് നമ്മൾ ആളെ തന്നെ അവിടെ വരയ്ക്കുന്നുണ്ട്. അതുപോലെ അടുത്തതിൻ്റെ ബാക്കിൽ തൊട്ട് ബാക്കിലായിട്ട് വേറൊരാളും കുട ചൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു മഴ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ മഴ നമ്മൾ ആകാശത്ത് ഇങ്ങനെ വെള്ളം വീണ് കാണിച്ചു കഴിഞ്ഞാൽ തെങ്ങൊന്നും കാണില്ല, ഒരു മുഴൽ മഞ്ഞ് പോലെയായിട്ടാണല്ലോ നമുക്ക് സാധാരണ മഴ ഫീൽ ചെയ്യുക. പക്ഷെ അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും വരയ്ക്കാനായിട്ടുള്ള ഒരു സബ്ജക്റ്റ് കാര്യമായിട്ട് വരയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അല്പം മഴ തോർന്ന ഒരു അവസ്ഥയാണ് എപ്പോഴും ഇതിനൊന്നുകൂടി സൗന്ദര്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അതൊരു തണുത്ത അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഊഷ്മള നിറങ്ങൾ, അതായത് ഈ റെഡ് അധികം ഉപയോഗിക്കാതെ ബ്ലൂ ഗ്രീൻ ഇങ്ങനെയുള്ള കളറുകളാണ് ഇതിലധികം ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ റെഡ് ഉപയോഗിക്കാതെ തന്നെ നമ്മൾ അതിന് ക്രിംസൺ റെഡാണ് ഉപയോഗിക്കുന്നത്, അതായത് ഒരു മജന്ത സ്റ്റൈലിലേക്കാണ് ആ കളർ വരിക. അതായത് ബ്ലൂ കൂടി ചേർത്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കൂൾ ഫീലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതിന് രണ്ട് വിഭാഗമുണ്ട്. നമുക്ക് സമ്മർ ടൈമിലാണെങ്കിൽ നല്ലൊരു ഹീറ്റായിട്ട് തോന്നുന്ന കളറുകൾ, അതായത് ചുവപ്പ് മഞ്ഞ ഇങ്ങനെയുള്ള കളറുകളൊക്കെ വളരെ ഹീറ്റായിട്ട് തോന്നുന്ന കളറുകളാണ്. പക്ഷെ ഇവിടെ നമുക്ക് മഴയുടെ ഫീല് വരാൻ ഈ കളറെങ്കിലും ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഈ പറയണ മാതിരി റിഫ്ലക്ഷനൊക്കെ മാത്രം വരച്ചുകൊണ്ടായില്ല, ഇതിൻ്റെ കളർ കോമ്പിനേഷൻ മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ആ തണുത്ത അന്തരീക്ഷം കിട്ടാൻ വേണ്ടി ഉള്ള കളറും കൂടി നമ്മൾ മനസ്സിൽ കണ്ടിട്ടാണ് അത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം ഇവിടെ എല്ലാ ഗ്രീനിലും നമ്മൾ ബ്ലൂ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ റെഡായാലും ശരി, ഏത് കളറായാലും ബ്ലൂ ചേർക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ആ തണുത്ത ഫീൽ നമുക്ക് അനുഭവപ്പെടുന്ന പോലെ തോന്നും. ഇനി ഇതാ റിഫ്ലക്ഷൻ ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി അതിൻ്റെ ആ ഒരു രസം നമുക്ക് തോന്നും. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അടുത്തായിട്ട് ഓയിൽ പെയിൻറ്റിങ് പോർട്രേറ്റായിട്ടും ചെയ്യുന്നതാണ്. എല്ലാവരും ഗുഡ് ബൈ.